പ്രതിക്ക് എന്തെങ്കിലും കോടതിയെ ബോധിപ്പിക്കാനുണ്ടെങ്കിൽ ബോധിപ്പിക്കാം. ഞാൻ അറിഞ്ഞുകൊണ്ട് ചെയ്ത ക്രൂരമായ കുറ്റത്തിന് തരാവുന്ന ഏറ്റവും വലിയ ശിക്ഷ തന്നെ ബഹുമാനപ്പെട്ട കോടതി തരണമെന്ന് മാത്രമേ എനിക്ക് കോടതിയോട് അപേക്ഷിക്കാനുള്ളൂ. സണ്ണി എന്ന ചെറുപ്പക്കാരനെ വൈരാഗ്യബുദ്ധിയോടെ കരുതിക്കൂട്ടി കൊലപ്പെടുത്തിയെന്ന കുറ്റം പ്രതി തന്നെ കുറ്റസമ്മതം നടത്തുകയും കുറ്റം സംശയാതീതമായി തെളിയിക്കപ്പെട്ടിരിക്കുകയുമായാൽ ഐ പി സി 302 വകുപ്പ് അനുസരിച്ച് പ്രതിയെ ജീവപര്യന്തം തടഞ്ഞിരിക്കുന്നു. എന്നോട് അത് മാത്രം ചോദിക്കരുത്, ഞാൻ പറയില്ല. മോള് വളരുമ്പോൾ അമ്മയെ ചോദിച്ചാൽ ഇങ്ങനൊരു അമ്മ ജീവിച്ചിരിപ്പുള്ളതായി പറയരുത്. ഞാൻ പൂജിക്കുന്ന ദൈവങ്ങളുടെ കൂട്ടത്തിൽ എന്നും രാജേട്ടനും ഉണ്ടാവും. ഇനി ഒരിക്കലും എന്നെ ഒന്ന് കാണാൻ പോലും രാജേട്ടൻ ശ്രമിക്കരുത്. രാജേട്ടൻ എന്നെ മറക്കണം, എന്നേക്കുമായി മറക്കണം, 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 മറക്കണം. സാർ ഹോസ്പിറ്റലെത്തി. ഒരു മരണക്കിടക്കയെന്ന് തന്നെ പറയാം. ഏത് നിമിഷവും എന്ത് സംഭവിക്കാം. ആദ്യമൊക്കെ മിസ്റ്റർ നമ്പ്യാരെ ഒരിക്കലും അറിയിക്കരുതെന്ന് കർശനമായി പറഞ്ഞിരുന്നെങ്കിലും അവസാനമായപ്പോ എന്നോട് തന്നെ പറഞ്ഞു മിസ്റ്റർ നമ്പ്യാരെയും മോളെയും കാണണമെന്ന്. എനിക്കെല്ലാം അറിയാവുന്നതുകൊണ്ട് പറയാണ്, എന്തെങ്കിലുമൊക്കെ ചോദിക്കാനും പറയാനും ഉണ്ടെങ്കിൽ മുഴുവൻ ചോദിക്കണം. സൂസന്നയ്ക്കും പലതും പറയാൻ കാണും. ജീവിച്ചിരിക്കുന്നവർക്ക് അതൊരു സമാധാനവും യാത്രയാവുന്നവർക്ക് അതൊരാശ്വാസമായിരിക്കും. ഇതാരൊക്കെ വന്നിരിക്കുന്ന നോക്കൂ. ഡാഡി ഇട്ടിരിക്കട്ടെ, ഞാൻ മോളെ എന്റെ വീട്ടിലേക്ക് കൊണ്ടുവന്ന് ബ്രിഗേഡർ അങ്ങോട്ട് വന്നാൽ മതി.
ഞാൻ വൃന്ദാവൻ കോളനിയിലെ താമസം നമ്പർ 10 ഓക്കേ മോളെ ഡോക്ടറിന്റെ കൂടെ ചെല്ല ഡാഡി വന്നേക്കാം വരൂ മോളെ വരൂ സൂസനെ കാണാൻ ഞാൻ 4-5 തവണ സെൻട്രൽ ജയിലിൽ വന്നിരുന്നു പക്ഷേ അപ്പോഴൊന്നും സൂസനെ എന്നെ കാണാൻ സമ്മതിച്ചില്ല സാരമില്ല ഇനി എപ്പോഴും ഞാൻ അടുത്ത് തന്നെ ഉണ്ടാവും എന്നെ എപ്പ കണ്ടാലും ചോദിക്കാൻ പോകുന്ന ചോദ്യത്തിന് ഉത്തരം പറയാനുള്ള ശക്തി ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ കാണാൻ സമ്മതിക്കാഞ്ഞത് ഇനി ആ ചോദ്യം ഉത്തരമില്ലാതെ തന്നെ അവശേഷിക്കട്ടെ സൂസനെ ഇല്ലാതെയുള്ള എന്റെ ഏകാന്തമായ 10-11 വർഷം എനിക്ക് ഒരുപാട് ഉത്തരങ്ങൾ തന്നു കഴിഞ്ഞു അല്ല രാജേട്ടനെല്ലാം അറിയണം അല്ലെങ്കിൽ എന്നെയും എന്റെ കുടുംബത്തെയും രക്ഷിച്ച രാജേട്ടനോട് ഞാൻ കാണിക്കുന്ന ഏറ്റവും വലിയ ക്രൂരതയാവും അത് വേണ്ട സൂസന്ന എനിക്ക് ഒന്നും അറിയണ്ട ഇനി എനിക്ക് എന്റെ സൂസനെ തിരിച്ചിട്ടാ മതി പോരാ രാജേട്ടൻ എല്ലാം അറിയണം ഞാൻ ഈ ലോകം വിട്ടു പോകുന്നതിന് മുൻപ് രാജേട്ടൻ അറിയാത്ത ഒരു രഹസ്യവും എനിക്കുണ്ടാവാൻ പാടില്ല രാജേട്ടനെയും മോളെയും പിരിഞ്ഞുള്ള ജയിലിലെ ഏകാന്തതയിൽ 7-8 വർഷങ്ങൾ കരഞ്ഞു തീർത്ത പക്വതയിൽ നിന്നോ അറിവിൽ നിന്നോ ആവാം ഒരിക്കലും രാജേട്ടൻ അറിയരുതെന്ന് ഞാൻ കരുതിയ കുറെ സത്യങ്ങൾ എഴുതി വയ്ക്കാൻ എനിക്ക് ധൈര്യമുണ്ടായത് സത്യത്തിൽ എന്റെ ജീവിതത്തിൽ രാജേട്ടനിൽ നിന്ന് ഒളിച്ചു വെച്ചിരുന്ന ആർക്കും അറിവില്ലാത്ത ഒരു അധ്യായം എനിക്കുണ്ടായിരുന്നു സ്നേഹമെന്ന പദത്തിന്റെ എല്ലാ വിശുദ്ധിയോടും കൂടി ഞാനും സണ്ണിയുമായുള്ള ഒരു അധ്യായം ഒരു പ്രാരാബ്ധം മറ്റൊരു പ്രാരാബ്ധത്തെ സ്നേഹിക്കുന്നു അല്ലേ സത്യത്തിൽ ഇന്നലെ സൂസന്നയുടെ വീട് കണ്ടപ്പോ എനിക്ക് എന്റെ വീടാണ് ഓർമ്മ വന്നത് എന്റെ നന്മയ്ക്ക് വേണ്ടി മാത്രം പ്രാർത്ഥിച്ചു കഴിയുന്ന പ്രായം ചെന്ന അമ്മയും എന്നിലൂടെ മാത്രം ഭാവി സ്വപ്നം കണ്ടു കഴിയുന്ന 3 പെങ്ങന്മാരും ഒരു ജൂനിയർ ഡോക്ടറുടെ ശമ്പളം കൊണ്ട് മാത്രം വേണം ആ വീട് പുലരാൻ നമ്മുടെ ആഗ്രഹം നടക്കില്ലെന്ന് എനിക്കറിയാമായിരുന്നു സാരമില്ല മറക്കാനും പൊറുക്കാനും കഴിയാത്ത ഒരു തെറ്റും നമ്മൾ ചെയ്തിട്ടില്ല പരസ്പരം സ്നേഹിച്ചു പോയി ഒരുമിച്ച് ജീവിക്കാൻ ആഗ്രഹിച്ചു പോയി അത്രയല്ലേ ഉള്ളൂ എന്റെ മനസ്സിൽ എന്നും സണ്ണിയെ കുറിച്ച് നല്ല ഓർമ്മകളെ ഉണ്ടാവൂ പൈങ്കിളി കഥകളിൽ വായിച്ച മടുത്ത് കുടുംബ പ്രാരാബ്ധം പറഞ്ഞൊഴിഞ്ഞു മാറുന്ന നട്ടല്ലില്ലാത്ത ഒരു പ്രണയക്കോലമാണ് ഞാനെന്ന് എനിക്കറിയാം ഒരുപാടൊക്കെ പറഞ്ഞ് മോഹിപ്പിച്ചിട്ട് പിന്നെ ഇതുപോലെ ഒറ്റയ്ക്ക് ഒരിക്കലും ഞങ്ങൾ കണ്ടിരുന്നില്ല അഥവാ വല്ലപ്പോഴും ഹോസ്പിറ്റലിലെ ഇടനാഴികളിലോ വഴിയിലോ ഒക്കെ അവിചാരിതമായി കണ്ടുമുട്ടിയാൽ ഒരു നോട്ടം ഒരു മന്ദഹാസം അത്രമാത്രം ആ ഇടയ്ക്കാണ് റോഡിൽ വെച്ച് ആകസ്മികമായി രാജേട്ടൻ എന്നെ കണ്ടുമുട്ടുന്നത് രാജേട്ടൻ എന്നോട് വഴിയിൽ വെച്ച് 1-2 തവണ സംസാരിക്കാൻ ശ്രമിച്ചുവെന്ന് അറിഞ്ഞപ്പോൾ രാജേട്ടന്റെ എല്ലാ സ്വഭാവങ്ങളും അറിയാമായിരുന്ന സണ്ണി എന്നെക്കുറിച്ച് വല്ലാതെ ഭയന്നിരുന്നു മേജർ രാജശേഖരൻ നമ്പ്യാർ എനിക്കൊരു സുഹൃത്ത് എന്നതിലുപരി സ്വന്തം ജ്യേഷ്ഠനെ പോലെയാണ് പക്ഷേ സൂക്ഷിക്കണം എന്തെങ്കിലും ചോദിച്ചാൽ ഉടക്കാനൊന്നും പോണ്ട വല്ലതും പറഞ്ഞ് ഒഴിഞ്ഞു മാറിയേക്കണം അല്ലെങ്കിൽ അയാൾ വീണ്ടും ശല്യം ചെയ്യും അതാ സ്വഭാവം സാരമില്ല ഞാൻ നോക്കിക്കോളാം പക്ഷേ പിന്നീട് രാജേട്ടൻ സീരിയസ് ആണെന്ന് അറിഞ്ഞപ്പോൾ സണ്ണി തന്നെയാണ് രാജേട്ടനെ വിവാഹം കഴിക്കാൻ എന്നെ വളരെയധികം നിർബന്ധിച്ചതും എനിക്കിപ്പോ പഴയ കാമുകിയുടെ രക്ഷാകർത്തൃത്വം ഏറ്റെടുക്കുന്ന ഒരു കാമുകന്റെ അവസ്ഥ മാത്രമല്ല ഒരു മൂത്ത ആങ്ങളയുടെയോ ഒരു അച്ഛന്റെയോ ഒക്കെ ഉത്തരവാദിത്വം ഏറ്റെടുക്കും പോലെയാ സൂസന്നയ്ക്ക് ഒരു നല്ല ജീവിതം അത് മാത്രം കണ്ടാൽ മതി എനിക്ക്
അതുകൊണ്ട് തന്നെയാണ് ഞാൻ മറിച്ച് പറയുന്നത്. ഈ കല്യാണത്തിന് സൂസന സമ്മതിക്കണം. രാജേട്ടന്റെ പാസ്റ്റ് അടുക്ക ചാലുകൾ നിറഞ്ഞതായിരിക്കാം, പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല. തികഞ്ഞ ആത്മാർത്ഥതയോടെയാണ് രാജേട്ടൻ സൂസനെ ഇഷ്ടപ്പെടുന്നത്. സൂസനെ ഈ കല്യാണത്തിന് സമ്മതിച്ചാൽ സൂസന്നെ മാത്രമല്ല, സൂസന്നയുടെ കുടുംബം മുഴുവൻ രക്ഷപ്പെടും. ഞാനാ പറയുന്നത് ഇതിന് സമ്മതിക്കണം. ഈ മൗനം സമ്മതമായി ഞാൻ കണക്കാക്കിക്കോട്ടെ. നീ അന്ന് രക്ഷപ്പെട്ട് കാണാനുള്ള കൊതികുണ്ടാ മോളെ. രാജേട്ടനോട് ഞാൻ സൂസന്നെ സമ്മതിച്ചൊന്ന് പറയാൻ പോവുക. അങ്ങനെ സണ്ണിയുടെ നിർബന്ധത്തിന് വഴങ്ങിയാണ് ഞാൻ കല്യാണത്തിന് സമ്മതിച്ചതെങ്കിലും ആ നിമിഷം മുതൽ എന്റെ മനസ്സിൽ രാജേട്ടൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആദ്യകാലങ്ങളിലെ സന്തോഷകരമായ നമ്മുടെ ജീവിതം കണ്ട് നമ്മളെക്കാൾ സന്തോഷിച്ചിരുന്നതും സണ്ണിയാണ്.